പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സിആർ നീലകണ്ഠനെ ആം ആദ്മിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് ആം ആദ്മിയിൽ കൂട്ടരാജി. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം പാർട്ടി നിലപാടുകൾക്ക് എതിരാണെന്ന് വിമർശിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ രാജി. ആം ആദ്മി പാർട്ടിയുടെ നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് സംസ്ഥാനത്ത് പാർട്ടി വിട്ടത്. എൽഡിഎഫിനും സിപിഎമ്മിനും പിന്തുണ പ്രഖ്യാപിക്കുകയും പാർട്ടി സംസ്ഥാന കൺവീനർ സിആർ നീലകണ്ഠനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിടുന്നത്. സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേർ പാർട്ടി വിടാൻ തയ്യാറെടുത്തതായാണ് വിവരം. പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഇന്നലെ 84 പ്രവർത്തകർ പാർട്ടി വിട്ടു. ജില്ലാ കൺവീനർ വിഷ്ണു മനോഹരനാണ് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ പ്രവർത്തകർ വിട്ടുപോകുന്നതായി പാർട്ടി പ്രവർത്തകർ പറയുന്നു. പാർട്ടി കേരള ഘടകം സംസ്ഥാനത്ത് 11 മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തതോടെയാണ് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താത്തതിൽ ഒരു വിഭാഗം പ്രവർത്തകർക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം സീറ്റുകളിൽ നിർണായക ശക്തിയായിരുന്നു ആം ആദ്മി പാർട്ടി. തൃശൂരിലും എറണാകുളത്തും 500,000 വോട്ടുകളാണ് അന്ന് പാർട്ടി നേടിയത്. മറ്റിടങ്ങളിൽ 400,000 വോട്ടുകളും സ്ഥാനാർത്ഥികൾ നേടിയിരുന്നു. ഇത്തവണയും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാത്ത വിധം എൻഡിഎക്കെതിരെയുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനായിരുന്നു പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തത്. ഇതിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും അമർഷമുണ്ടായിരുന്നു. യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാലങ്ങളായി പാർട്ടിക്കുള്ളിൽ പുകയുന്ന എതിർപ്പുകൾ മറനീക്കി പുറത്തുവരികയായിരുന്നു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടിയുമായി സഖ്യ ചർച്ചകൾ ആരംഭിച്ച ഉടനെയായിരുന്നു കേരളത്തിലെ കൺവീനർ സിആർ നീലകണ്ഠൻ കോൺഗ്രസിനും യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചത്. ഓരോ മണ്ഡലത്തിലും പ്രവർത്തകരുടെയും ജില്ലാ കമ്മിറ്റികളുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷമാണ് തീരുമാനമെടുത്തതെന്നും 11 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ചില മണ്ഡലങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകാനായിരുന്നു പാർട്ടി തീരുമാനം. എന്നാൽ ഇത് പാർട്ടി ദേശീയ നേതൃത്വത്തോട് ആലോചിക്കാതെയാണെന്ന് ആരോപിച്ചാണ് നീലകണ്ഠനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇവർ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. ഡൽഹിയിലും ഹരിയാനയിലും കോൺഗ്രസുമായുള്ള സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും എൽഡിഎഫിനെ പിന്തുണയ്ക്കുമെന്ന് ദേശീയ നേതൃത്വം അറിയിച്ചു. ഇതിനൊപ്പം കൺവീനർ സിആർ നീലകണ്ഠനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. സിആർ നീലകണ്ഠനാണ് ഇപ്പോഴും പാർട്ടിയിലെ കരുത്തനും ജനസമ്പന്നനുമായ നേതാവ്. സിആർ നീലകണ്ഠനെ ഒതുക്കി പാർട്ടിയിൽ ഒന്നാം സ്ഥാനത്തെത്താനുള്ള ചിലരുടെ കളികളുടെ ഭാഗമായാണ് ഇടതുമുന്നണിയുമായുള്ള സഖ്യമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലാ കൺവീനർ വിഷ്ണു മനോഹരനടക്കം നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകരുടെ രാജി ഉണ്ടാവുമെന്നും പ്രവർത്തകർ പറയുന്നു. പാർട്ടി കൺവീനർ സിആർ നീലകണ്ഠനെ കേരള നിരീക്ഷകൻ സോമനാഥ് ഭാരതി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിലും 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ദേശീയ നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചതടക്കമുള്ള നടപടികളിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ആം ആദ്മി പ്രവർത്തകർ രാജിവെക്കുന്നതായി പ്രസ്താവിച്ചത്. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മികവ് നോക്കി തിരഞ്ഞെടുക്കാമെന്ന നല്ല മാർഗം അവശേഷിക്കവെയാണ് ഈ തീരുമാനമെന്നത് വേദനാജനകമാണ്. പത്തനംതിട്ടയിലെ പ്രവർത്തകരുടെ വികാരമോ അഭിപ്രായമോ നോക്കാത്ത ഈ പാർട്ടിയുമായി യാതൊരുവിധ സഹകരണത്തിനും ഇനി ഉണ്ടാവില്ല എന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.